നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടു ദിവസം മുൻപാണ് അർജുൻറെ കുടുംബം സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മനാഫിനെതിരെ ചുവയൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു മനാഫിന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾക്ക് അധിക്ഷേപം നിറഞ്ഞ കമന്റുകൾ വരുന്നുവെന്നാണ് അവർ നൽകിയ മൊഴി എന്നാൽ മനാഫ് അധിക്ഷേപിച്ചെന്ന് കുടുംബം പറഞ്ഞിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ ആക്രമണ കേസിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കും ശിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണമടഞ്ഞ അർജുന്റെ കുടുംബം ചെവയൂർ പോലീസിന് നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേര് പരാമർശിക്കാത്തതുകൊണ്ടാണ് എഫ്ഐആറിൽ നിന്ന് മനാഫിന്റെ പേര് നീക്കം ചെയ്യാൻ ഒരുങ്ങുന്നത് അതിനിടെ മനാഫിന് പിന്തുണ സംവിധായകനും മലയാളം സീസൺ സിക്സ് ബിഗ് ബോസ് വിന്നറും മീഡിയ താരവുമൊക്കെയായ അഖിൽമാര രംഗത്ത് വന്നു അർജുൻ മണ്ണിടിച്ചിലിൽ കാണാതായതിനുശേഷം അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി അർജുനെ വിറ്റ് കാശാക്കുന്നുവെന്ന് പരക്കെ ആരോപണം വന്നിരുന്നു ഉടമ മനാഫ് എന്ന പേരിൽ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിന് നാല് ലക്ഷത്തിനടുത്ത ഫോളോവേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈയൊരു ഇപ്പോൾ അഖിൽ മാരാർ മനാഫിനെ പിന്തുണയ്ക്കുന്നത് മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്തെത്തിയതും വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയെ പല തട്ടിലാക്കുന്നതായിരുന്നു അർജുന്റെ കുടുംബത്തിന്റെ പത്രസമ്മേളനം പിന്നാലെ തന്നെ ഇരുഭാഗത്തുമായി സോഷ്യൽ മീഡിയ തമ്മിലടിക്കുന്ന സാഹചര്യം ഉടലെടുത്തു ഇതിനിടെയാണ് മാരാർ പിന്തുണയുമായി എത്തിയിരിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മഹാ അപരാധമായി താൻ കാണുന്നില്ല വിമർശിക്കേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളെയാണെന്നും അഖിൽ മാരാർ തുറന്നു പറഞ്ഞു ഫേസ്ബുക്കിലൂടെയായിരുന്നു അഖിൽമാരാറുടെ പ്രതികരണം ശരിയും തെറ്റും ചർച്ച ചെയ്യാം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാപരാധമായി കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മരാർ പറഞ്ഞു തുടങ്ങുന്നത് മരിച്ചു വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യർ ഉള്ള നാട്ടിൽ എഴുപത്തിരണ്ട് ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല എന്ന് മനാഫിനെ ഓർത്തുകൊണ്ട് അഖിൽ മരാർ പറഞ്ഞു മഞ്ഞുമൽ ബോയ്സ് എന്ന അതിജീവനത്തിന്റെ കഥ പറഞ്ഞ മലയാളത്തെ സൂപ്പർ ഹിറ്റ് ചിത്രത്തെ ഡയലോഗ് കൂടി പങ്കുവെച്ചുകൊണ്ടാണ് മനാഫിന്റെ പ്രവർത്തികളെ അഖിൽ മരാർ പരാമർശിച്ചത് കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത ഹാവിയിൽ സിനിമയാകുമെന്ന ചിന്തയിലല്ല ഉള്ളിൽ സത്യം സിനിമയായി സംഭവിച്ചതാണ് അതുപോലെ തന്നെ മനാഫിനെ ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് കൂടി അഖിൽ മാരാർ പറഞ്ഞു വച്ചു ഇനി അർജുനെ വിട്ട് കാശാക്കിയവരെ എതിർക്കണമെന്നതാണ് ആഗ്രഹമെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക എന്നും അഖിൽ മാരാർ പറയുന്നു മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ ഞാൻ കണ്ടു പക്ഷേ ഒരാൾ പോലും അയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല ചുരുക്കത്തിൽ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ലോകത്തോട് ഉറപ്പിക്കാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ കാഴ്ചയാണ് എന്നും അഖിൽ മാരാർ കുറിക്കുന്നു ഞാൻ കണ്ട കാഴ്ചയിൽ മനാഫ് മനുഷ്യനാണ് എന്നാണ് അഖിൽ മാരാർ പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് പ്രതികരണവുമായി എത്തിയത് എന്നാൽ അർജുൻറെ കുടുംബത്തെ പോയി കണ്ട ശേഷം സായി കൃഷ്ണയും രംഗത്ത് വന്നിരുന്നു ആ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയമാണെന്നും സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് കാണും ആത്മഹത്യയുടെ വക്കിലാണെന്ന് വൈകാരികമായി അവർന്നുമാണ് സായി കൃഷ്ണ പ്രതികരിച്ചത് മനാഫിനെ എത്തിക്കുകയാണ് യൂട്യൂബ് ചാനൽ നടത്തുന്ന തെറ്റില്ല പക്ഷെ ആ കുടുംബം ദരിദ്രനാണെന്ന് കാണിച്ച് സമൂഹത്തിന് മുൻപിൽ സിമ്പത്തി മനാഫ് ഉണ്ടാക്കുന്നുണ്ട് അതിലൂടെ പ്രശസ്തിയും അത് നിർത്താൻ മാത്രമാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നതെന്നുമാണ് സായി കൃഷ്ണ പറയുന്നത് അർജുന്റെ നഷ്ടം അവരുടെ തീരാവേദനയാണ് മോഡി കണ്ടെത്തുന്നത് വരെ കൂടെ നിന്നതിനും അവർ നന്ദി പറയുന്നുണ്ട് പക്ഷെ വീണ്ടും ആ കുടുംബത്തെ വെച്ച് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യുന്നതാണ് അവരിൽ നിരാശയുണ്ടാക്കുന്നത് അർജുൻ നഷ്ടപ്പെട്ട് പക്ഷെ മുൻപോട്ട് അവർ തന്നെ ജീവിച്ചോളാം തങ്ങളുടെ കുടുംബത്തെ ആക്രമിക്കാതിരിക്കാനാണ് അവർ മുമ്പോട്ട് വന്നിരിക്കുന്നതെന്നാണ് സായി കൃഷ്ണ പങ്കിട്ട വീഡിയോയിലൂടെ പറയുന്നത്